അയോഗ്യതാ കേസിൽ രാഹുൽ ഗാന്ധി ഗുജറാത്ത് ഹൈക്കോടതിയിലേക്ക് നീങ്ങുകയാണ്. ഈ അയോഗ്യത തുടരുന്ന ഒരു സാഹചര്യത്തിൽ വളരെ പ്രധാനമാണ് നിയമ നടപടികൾ എത്രയും പെട്ടെന്ന് ഗുജറാത്ത് ഹൈക്കോടതിയെ സമീപിക്കുക, അതിൽ അടിയന്തര പരിഗണന ആവശ്യപ്പെടുക, അടിയന്തര ഇടപെടൽ തേടുക എന്നുള്ളതൊക്കെ. അപ്പോൾ എങ്ങനെയൊക്കെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് രാഹുലിന്റെ നീക്കങ്ങൾ സംബന്ധിച്ച്? എപ്പോഴത്തേക്ക് ഇത് നൽകാനാണ് സാധ്യത? ശാലിനി, ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് രാഹുലിന് എത്രയും വേഗം ഹൈക്കോടതിയിൽ നിന്ന് അനുകൂലമായ ഒരു വിധി ഉണ്ടായാൽ മാത്രമേ കോൺഗ്രസിന് ആശ്വസിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവൂ. പ്രത്യേകിച്ച് ഇന്നലെ നമ്മൾ കണ്ടത് രാഹുൽ ഗാന്ധി വീട് ഒഴിഞ്ഞ് താക്കോൽ അധികൃതർക്ക് കൈമാറി ടൺ ജൻപത്തിലെ സോണിയാഗാന്ധിയുടെ അവസ്ഥയിലേക്ക് മാറുന്ന കാഴ്ച കണ്ടു. അതുകൊണ്ട് അയോഗ്യത ഇപ്പോഴും രാഹുലിന് തുടരുകയാണ്. അതുകൊണ്ട് ഈ സെഷൻസ് കോടതിയിലെ വിധിക്കെതിരെ, സൂറത്ത് കോടതിയുടെ വിധിക്കെതിരെ ഹൈക്കോടതിയെ സമീപിച്ച് ഹൈക്കോടതിയിൽ നിന്ന് ഒരു ഇളവുണ്ടായാലാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കോൺഗ്രസിന് ആശ്വാസകരമാവുക. എന്തായാലും ഹൈക്കോടതിയിൽ നിന്നും ഇനി ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ തിരിച്ചടി ഉണ്ടാവുകയാണെങ്കിൽ സുപ്രീം കോടതിയിൽ വന്നു മാത്രമേ ഈ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകാൻ സാധ്യതയുള്ളൂ കോൺഗ്രസ് കാണുന്നുള്ളൂ. എന്തായാലും കോൺഗ്രസ് നാളെ തന്നെ ഒരുപക്ഷെ അപ്പീൽ നൽകാനുള്ള സാഹചര്യമുണ്ട് എന്നാണ് കോൺഗ്രസ് വൃത്തങ്ങൾ നല്ല നിന്നും മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഇതേ സമയം തന്നെ ഇതേ കേസ് മോദി പരാമർശവുമായി ബന്ധപ്പെട്ട് ബീഹാറിലും ഒരു കേസുണ്ടായിരുന്നു. ഇക്കാര്യത്തിലും ഒരു സംഭവവികാസം ഇന്നലെ കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് ഈ പാട്ന കോടതിയുടെ വിധിക്കെതിരെ പാട്ന കോടതിയിൽ 25-ാം തീയതി ഏപ്രിൽ 25-ന് രാഹുൽ ഗാന്ധിയോട് നേരിട്ട് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. അതും ഈ മോദി പരാമർശവുമായി ബന്ധപ്പെട്ടാണ്. അവിടെ ബീഹാറിൽ പരാതി നൽകിയിരിക്കുന്നത് സുശീൽ കുമാർ മോദിയാണ്. രാഹുൽ മോദി ജാതി വിഭാഗത്തെ അധിക്ഷേപിച്ചു എന്നത് തന്നെയാണ് അവിടെയും നൽകിയിരിക്കുന്ന പരാതി. പക്ഷേ അവിടെ കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയെ സമീപിക്കുകയും തന്നെ നേരിട്ട് ഹാജരാകുന്നതിൽ നിന്ന് ഒഴിവാക്കണം, ഈ കേസ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് രാഹുൽ ഗാന്ധി ഹർജി നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തിങ്കളാഴ്ച നാളെ തന്നെ ഒരുപക്ഷെ ഗുജറാത്ത് ഹൈക്കോടതിയെ സമീപിച്ച് ഈ കേസിൽ തന്നെ കുറ്റക്കാരനാക്കിയ വിധി റദ്ദാക്കണമെന്ന് രാഹുൽ ആവശ്യപ്പെടും. എന്തായാലും അവിടെ നിന്നുള്ള തീരുമാനം എത്ര വൈകുന്നോ എന്നതായിരിക്കും കോൺഗ്രസിനെ സംബന്ധിച്ച് ഇക്കാര്യത്തിൽ ഒരു നിർണായകമായ കാര്യമുണ്ടാവുക. കേസും നടപടിക്രമങ്ങളും വൈകുകയാണെങ്കിൽ രാഹുൽ ഗാന്ധി ഒരുപക്ഷെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അടക്കം രാഹുൽ ആശങ്കാജനകമായ സംഭവവികാസങ്ങളിലേക്ക് അത് നയിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് കോൺഗ്രസ് കാണുന്നുണ്ട്. അതുകൊണ്ട് എത്രയും വേഗം ഹൈക്കോടതിയിൽ നിന്ന് തീർപ്പാക്കുക, അല്ലെങ്കിൽ നീണ്ടുപോവുകയാണെങ്കിൽ ഒരുപക്ഷെ സുപ്രീം കോടതിയെ സമീപിച്ച് ഇക്കാര്യത്തിൽ ഒരു ഇളവ് നേടുക എന്നതായിരിക്കും കോൺഗ്രസ് ശ്രമിക്കാൻ പോകുന്ന കാര്യം. ശാലിനി.